തമിഴകത്തിന്റെ പ്രിയ താരം ക്യാപ്റ്റൻ വിജയകാന്തിന്റെ വിയോഗത്തിന്റെ വേദനയിലാണ് തമിഴ് സിനിമാ ലോകം. 80കളിലും 90കളിലും തമിഴ് സിനിമയിലെ സൂപ്പർ സ്റ്റാറായി തിളങ്ങി നിന്ന നടനാണ് വിജയകാന്ത്. അദ്ദേഹത്തിന്റെ മരണം ആരാധകരെ സംബന്ധിച്ച് ഒരു തീരാ നഷ്ടം തന്നെയാണ്. സിനിമയ്ക്കകത്തും പുറത്തുമെല്ലാം വളരെ ജനകീയനായിരുന്നു വിജയകാന്ത്. സിനിമ വിട്ട് രാഷ്ട്രീയത്തിലേക്ക് എത്തിയപ്പോഴും അദ്ദേഹത്തിന് ആരാധകർ കുറഞ്ഞിരുന്നില്ല. രജനീകാന്ത് അടക്കം തമിഴകത്തെ ഒട്ടുമിക്ക താരങ്ങളും വിജയകാന്തിനെ അവസാനമായി കാണാനും അന്തിമോപചാരം അർപ്പിക്കാനുമായി ചെന്നൈയിലെ DMK കാര്യാലയത്തിലെത്തിയിരുന്നു. അതിൽ നടൻ വിജയ് അന്തിമോപചാരം അർപ്പിക്കുന്ന വീഡിയോ ആണിപ്പോൾ വൈറലാകുന്നത്. വിജയകാന്തിന് ആദരാഞ്ജലി അർപ്പിക്കാനെത്തിയ വിജയ്ക്ക് നേരെ ചെരുപ്പേറുമുണ്ടായി. അതിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ വൈറലാണ്. അന്തിമോപചാരം അർപ്പിച്ച് വിജയ് വാഹനത്തിൽ കയറാൻ പോകുന്നതിനിടെയാണ് സംഭവം. ആൾക്കൂട്ടത്തിൽ നിന്ന് ആരോ നടനെതിരെ ചെരുപ്പെറിയുകയായിരുന്നു. വിജയുടെ തലയുടെ പുറകിൽ കൂടി ചെരുപ്പ് പോകുന്നതും വൈറൽ വീഡിയോയിൽ കാണാം. കൂടാതെ വിജയ്ക്കെതിരെ ചില മുദ്രാവാക്യങ്ങളും ആൾക്കൂട്ടത്തിൽ നിന്നും മുഴങ്ങുന്നുണ്ടായിരുന്നുവെന്നും പറയപ്പെടുന്നു. വിജയകാന്ത് ജീവിച്ചിരുന്നപ്പോൾ ഒരിക്കലെങ്കിലും കാണാൻ വന്നിട്ടുണ്ടോ എന്ന ചോദ്യമാണ് ആൾക്കൂട്ടത്തിനിടയിൽ നിന്നും മുഴങ്ങിക്കേട്ടത്. വീഡിയോ വൈറലായതോടെ സാമൂഹിക മാധ്യമങ്ങളിൽ ഒട്ടേറെയാളുകൾ സംഭവത്തെ അപലപിച്ചു. ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത ഒന്നായിരുന്നുവെന്നും ഒരാളോട് ദേഷ്യമുണ്ടെങ്കിൽ അത് പ്രകടിപ്പിക്കേണ്ടത് ഇങ്ങനെയല്ലേയെന്നും വീഡിയോക്ക് കമൻറ്റുകൾ നിറയുന്നുണ്ട്. നടനെ അപമാനിച്ചയാളെ ഉടനടി കണ്ടെത്തി കർശനമായ നടപടികൾ സ്വീകരിക്കണമെന്നും ഒട്ടേറെ പേർ അഭിപ്രായപ്പെട്ടു. വിജയും വിജയകാന്തും തമ്മിൽ 10 ആണ്ടുകൾ നീണ്ട ആത്മബന്ധമുണ്ട്. പ്രിയ നടന് ആദരാഞ്ജലി അർപ്പിക്കാനെത്തിയപ്പോൾ അതിവൈകാരികമായാണ് വിജയ് കാണപ്പെട്ടത്. വിജയുടെ പിതാവ് SA ചന്ദ്രശേഖർ സംവിധാനം ചെയ്ത ചിത്രങ്ങളായിരുന്നു തുടക്കകാലത്ത് വിജയകാന്ത് ചെയ്തതിൽ അധികവും. ഒരു കാലത്ത് ക്യാപ്റ്റൻ പ്രഭാകറും സേതുപതി IPSഉം ചിന്ന ഗൗണ്ടറുമൊക്കെയായി കാണികളെ പുളകം കൊള്ളിച്ച നായകൻ വിജയകാന്ത് കോളിവുഡ് ഇൻഡസ്ട്രിയിൽ ചെന്തമിഴിന്റെ സിഗ്നേച്ചറായിരുന്നു. അദ്ദേഹം വിട പറയുമ്പോൾ ആ യുഗം അസ്തമിക്കുമ്പോൾ തമിഴ് സിനിമയുടെയും ആസ്വാദകരുടെയും ക്യാപ്റ്റൻ കൂടിയാണ് തിരശീലയിലേക്ക് മറയുന്നത്. ഇനിക്കും ഇളമൈ എന്ന സിനിമയിലൂടെയാണ് വിജയകാന്ത് വെള്ളിത്തിരയിലെത്തുന്നത്. വില്ലനായി വേഷമിട്ട അദ്ദേഹം സട്ടം ഒരു ഇരുട്ടറൈ എന്ന സിനിമയിലൂടെ നായകനായി. ഹിന്ദിയിലും മലയാളത്തിലും അടക്കം വിജയകാന്ത് നായകനായ സിനിമകൾ റീമേക്ക് ചെയ്യപ്പെട്ടിരുന്നു. ആദ്യ 10 വർഷത്തിനിടെ 70ൽ പരം ചിത്രങ്ങളിൽ നായകനായിട്ടുണ്ട്. ഒരേ സമയം 2 ചിത്രങ്ങളിൽ വരെ അഭിനയിച്ചിരുന്നു. SA ചന്ദ്രശേഖർ, RK ശെൽവമണി, KVJയൻ എന്നിവരുടെ സംവിധാനത്തിൽ ഇറങ്ങിയ വിജയകാന്തിന്റെ മിക്ക ചിത്രങ്ങളും വലിയ വിജയമായിരുന്നു. ഒരു കാലത്ത് നടികർ സംഘത്തിന്റെ പ്രസിഡന്റുമായിരുന്നു വിജയകാന്ത്. നടികർ സംഘം എന്ന സംഘടന കടക്കെണിയിലായപ്പോൾ വിജയകാന്ത് സ്വന്തം റിസ്കിൽ ഒരു സ്റ്റാർ ഷോ നടത്തി. അതിൽ നിന്ന് സമ്പാദിച്ച പണം കൊണ്ട് നടികർ സംഘത്തെ രക്ഷിച്ചിരുന്നു. പിന്നീട് നിർമ്മാതാവായിരുന്നപ്പോൾ താൻ കഴിക്കുന്ന ഭക്ഷണം തന്നെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ പ്രവർത്തിക്കുന്ന മറ്റ് തൊഴിലാളികൾക്ക് നൽകാനും അദ്ദേഹം തീരുമാനിച്ചു. വിജയകാന്ത് ഷൂട്ടിംഗ് സെറ്റുകളിൽ ഭക്ഷണത്തിന്റെ തുല്യത കൊണ്ടുവന്നതോടെയാണ് മറ്റ് നിർമ്മാതാക്കളും തൊഴിലാളികൾക്ക് നല്ല ഭക്ഷണം നൽകാൻ തയ്യാറായത്. സിനിമാ മേഖലയിൽ ഒട്ടേറെ മാറ്റങ്ങളും നേട്ടങ്ങളും ഉണ്ടാക്കിയ താരമാണ് വിജയകാന്ത്.